ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. യെസ്, നമ്മൾ ഇന്ന് ഇറങ്ങാൻ പോവുകയാണ്. നമ്മളങ്ങനെ ഒരുപാട് കാലത്തെ നമ്മുടെ ഒരു ആഗ്രഹം ഇന്ന് സഫലീകരിക്കാൻ പോവുകയാണ്. നമ്മളൊരു പറഞ്ഞില്ലായിരുന്നു ഒരു എറണാകുളം റൈഡ്, അപ്പോൾ ആ റൈഡിന് ഇറങ്ങാൻ പോവുകയാണ്. ഉള്ളി മാറ്റി മൊത്തം സെറ്റായി നിൽക്കുകയാണ്. ആഷിഖിൻ്റെ വീട്ടിലാണുള്ളത്. ചെക്കന്മാരിതാ ശുചിക്കുട്ടനും അതുപോലെ തന്നെ ഫയർഫോക്സ് അല്ലിട്ട് നമ്മളെ പുതിയ ജാവ ഇതാരത്. ഒരു പുതിയൊരു അതിഥിയിട്ടുണ്ട് ഇവിടെ നമ്മളെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആഷിഖിൻ്റെ വീട്ടിലാണുള്ളത്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ചെറിയ അതെ നിക്ലോച്ച് നിക്ലോ അടിച്ച് വന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കൂടെ വേണോ. അപ്പോൾ നമുക്ക് ടൈം കുറച്ച് ലേറ്റായി പോയി വിചാരിച്ചതായിട്ടുള്ളൂ. ഏറായിണ്ട്. അപ്പോൾ നമ്മൾ മെല്ലെ ഇവിടെ നിന്ന് യാത്ര പറഞ്ഞിട്ട് പോവാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇത് യാത്ര ആര് നിക്ലോച്ചി നുക്ലോ അടിച്ച ആ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾ കണ്ടുവരി. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിതാ നമ്മളെ യാത്ര തുടങ്ങാൻ പോവാണ്. എൻ്റെ വീട്ടിലാണുള്ളത്. പിന്നെ നമ്മൾ ഇവിടുന്ന് ചെറിയൊരു യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. എന്താ പറയുക, വീട്ടിൽ നിന്ന് പോകുമ്പോൾ ചെറിയ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമാണ്. ഒരു എന്താ പറയുക, വലിയൊരു ലോങ് അല്ലെങ്കിലും ഒരു ലോങ് പോകണം എന്നുള്ള നമ്മളെ ചെക്കനത് അവിടെ ഫുള്ള് സെറ്റായി നിൽക്കുകയാണ്. ലഗേജും കാര്യങ്ങളൊക്കെ കെട്ടി ഫുള്ള് സെറ്റാണ്. അതുപോലെ തന്നെ നമ്മൾ പോകുമ്പം ചെറിയൊരു മെസ്സേജും ക്യാരി ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ നടക്കുന്ന പെട്രോളിൻ്റെ വിലക്കയറ്റത്തിനെതിരെ ഓയിൽ ടു എക്സ്പെൻസീവ് ചേഞ്ച് യുവർ പമ്പ്. ഏത് നമ്മളെ പമ്പ് ഇതാ, പമ്പും ക്യാരി ചെയ്തിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മെല്ലെ ഇവിടുന്ന് യാത്ര പറഞ്ഞപ്പോൾ നമ്മളെ ബ്രദർ ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ ഉപ്പയും അവിടെ ഇരിക്കുന്നുണ്ട്. ഉമ്മങ്ങള് കരയാൻ നിൽക്കല്ലേ. നിങ്ങള് കയറുന്ന ഞാനൊന്നും ലോഡിക്കും. അപ്പൊ ഹാപ്പി ജേണി, ഉഷാറായിട്ട് വരട്ടെ. അപ്പം മെല്ലെ പെട്ടെന്ന് യാത്ര പറഞ്ഞു പോവാ, അല്ലെങ്കിൽ ആകെ മൊത്തത്തില് ഒരു പ്രശ്നം വരൂ. ഉമ്മ വീട്ടിൽ നിന്നൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ചെറിയൊരു നുക്ലച്ചി നുക്ലയൊക്കെ അടിച്ച് നിങ്ങളെ നമ്മളിതാ നമ്മളെ നാടിനോട് വിട പറഞ്ഞ് ഇങ്ങനെ പോവാണ്. പിന്നെ യാത്ര പറഞ്ഞ അങ്ങനെ ആണല്ലോ. നമ്മളെ സ്വന്തം നാടാണെങ്കിലും ഏത് നമ്മള് പോകുന്ന സ്ഥലങ്ങളാണെങ്കിലും ഒന്ന് മെല്ലെ അങ്ങോട്ട് പോയി നോക്കാം. പോകുന്ന വൈക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒന്ന് മെല്ലെ അങ്ങോട്ട് പോവാം. നമ്മൾ റൈഡിറങ്ങി പോകുന്ന വഴിക്ക് നമ്മളെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കോ റൈഡർ നമ്മളെ വിച്ചിക്ക ഇവിടെ എത്തിയിട്ടുണ്ട്. ഹായ് പറഞ്ഞത്. ഞാൻ രാവിലെ നോക്കുമ്പോ അച്ഛൻ നല്ല അടിപൊളി ചവിട്ടാണ്. അതെ. അപ്പൊ ഏതായാലും ഞങ്ങള് പോയി വരാം. ദ്വാരിക്ക എല്ലാവിധ സപ്പോർട്ടും. അപ്പൊ നമുക്ക് പോയി വരാം, പോയി വരാം.
ഏതായാലും പോകുന്ന റൂട്ടില് നമ്മളൊരു അടിപൊളി ഒരു മച്ചാനെ പരിചയപ്പെട്ടു. അതാണ് മച്ചാന. അതെ, മലപ്പുറം ടു അജ്മീർ ഒരേ പൊളി. മലപ്പുറം അതെ, അത് നടത്തോ. ഞമ്മളും ചെയ്യുന്നത് എന്താണ്, പെട്രോൾ ഹൈക്കിങ്ങിനെതിരെ പ്രതിഷേധിക്കണതിന്. അതെ, നമ്മള് മുണ്ടാകുന്നോണ്ടാണ്. നമ്മള് പണ്ടത്തെ കാലത്ത് ഇണ്ണികാമ്പ് മറ്റേ ഇതൊക്കെ വെച്ച് കഴിച്ചു പോകുന്നില്ല, ശരിയല്ലാണ്. സ്വിച്ചേക്ക് വില കൂട്ടിയതിന്റെ മുകളിൽ നമ്മളിങ്ങനെ നടന്നു പോയിട്ട് ഒരു കാര്യം ഇതിന് പ്രതിഷേധിക്കണ വേണം. ഓരോരുത്തർ വണ്ടി റോഡുമ്പോ നിർത്തിട്ടിട്ട് പിന്നെ ഇറങ്ങി പോകാതിന് വേണ്ട ശരിക്കും. അതാണ് സെഞ്ചുറി അടിക്കാനില്ല. അതാണ് ഇപ്പൊ സെഞ്ചുറി അടിക്കാനിപ്പം കുറഞ്ഞ 8 രൂപയുടെ മതി. ഏതായാലും ഒരു രക്ഷയില്ല കേട്ടോ. വാക്കിംഗ് ഇപ്പൊ നമ്മള് കണ്ടുവരുന്ന ഒരു എന്താ പറയാ ഒരു സ്റ്റൈലാണ് ഇപ്പൊ വാക്കിംഗ് നടത്തു. ചെലവൊന്നും രണ്ടാള് പോയിട്ട് ഓരോ സൗകര്യം നമ്മൾ എടുക്കേണ്ടി വരും. പക്ഷെ നമ്മക്ക് പറ്റാത്ത നേരത്തെ അവൾക്ക് പറ്റും. അല്ല, കൂടാള് പറ്റും ഒരേ മൈൻഡ്. ഒരേ മൈൻഡ് സെറ്റ് ആണെങ്കിൽ പ്രശ്നമില്ല. ഞാൻ വിചാരിച്ചത് ഓ മനസ്സ് കാണും. അങ്ങനെ ഏതായാലും ഓൾ ദ ബെസ്റ്റ്. അടിച്ചു പൊളിക്കുക. കട്ടക്ക് നമ്മളെ സപ്പോർട്ട് കൂടെ കിടക്കും. അതെ, നമ്മളും എല്ലാം കൂടെ പോയി നോക്കട്ടെ. നമ്മളെ എറണാകുളത്തേക്കാണ് പോകാൻ വിചാരിക്കുന്നത്. അവിടുന്ന് പിന്നെ അങ്ങനെ അങ്ങ് പോവും. അതെ, അപ്പൊ ഏതായാലും കണ്ടാലും വളരെ സന്തോഷം. എന്റെ പേര് ഉമ്മർ. ഉമ്മർ അതാണ് അതാണ്. ഇപ്പൊ പോകുന്ന വഴിക്ക് കാണുന്നാലൊക്കെ ഉണ്ടായി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതാണ് വ്ളോഗ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉണ്ട്. ഗൂഗിൾ സെർച്ച് ചെയ്താലും കിട്ടും. ഓക്കെ, എല്ലാരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. പുതിയ ആളാണ്. അതങ്ങനെ തന്നെ, ഞമ്മളൊക്കെ പുതിയ ആൾക്കാരാണ്. നിങ്ങളൊക്കെ പിന്തുണ ഉണ്ടാവുമ്പോ നമ്മള് എല്ലാരും അനുഗ്രഹവും വാദിസും ഞമ്മൾ പോകുന്ന റൂട്ടില് അരീക്കോട് എത്തിയപ്പോ നമ്മളെ കുറിച്ച് അച്ഛന്മാരെ കിട്ടി. ഇപ്പൊ നമ്മള് പിടിച്ച് കുത്തി സബ്സ്ക്രൈബ് ചെയ്യും. അതാണല്ലോ ചെക്കന്മാരെ ജിരി ഉണ്ടെങ്കില്. എന്താ പേര് പറഞ്ഞു? ഷാഹിദ്. ഓക്കെ, അപ്പൊ നമ്മള് പോകുന്ന വഴിക്ക് കണ്ടതാണ്. ഇപ്പൊ കണ്ടു സപ്പോർട്ട് ചെയ്തു സബ്സ്ക്രൈബേഴ്സ്. ഹായ് പറയാളി, എന്റെ മോനെ ഏതാ പവർ. അതാണ് ചെക്കന്മാര് ഇവിടെ ഭയങ്കര ഒരേ പൊളി. അതാണ് 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 നമ്മളെ കുട്ടി സബ്സ്ക്രൈബേഴ്സ്. എല്ലാരും സബ് ചെയ്യൂലേ. അതാണ് ഞങ്ങളിങ്ങനെ എറണാകുളത്തോട് ഇറങ്ങിയതാ. ഇവിടുന്ന് കാലിക്കറ്റിന്ന്. അപ്പൊ ഇന്ന് രാവിലെ ഇങ്ങനെ ഇറങ്ങിയതാണ്. ഓയിൽ ടു എക്സ്പെൻസീവ് ചേഞ്ച് യുവർ പമ്പ്. ഇപ്പൊ ഏതായാലും നമ്മൾ പോകുന്ന റൂട്ടില് നമ്മൾ കുറച്ച് മച്ചാമാരെ, ഏറനാട് ഫെർട്ടിലൈസറിന്റെ കുറച്ച് മച്ചാമാരെ ഇവിടെ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്താ പേര്? ഫൈസ്. ഷാദിൽ. അമൽ. ഇവര് രാവിലെ ഒരു മോർണിംഗ് റൈഡ് ഇറങ്ങിയതാണ്. അപ്പൊ പോകുന്ന പോക്കില് നമ്മള് കണ്ടുമുട്ടി. നമുക്കൊരു യാത്ര വരാൻ അവർക്ക് ഒരു അവസരം കിട്ടി. പോകുന്ന റൂട്ടിലൊരു അടിപൊളി ബ്രിഡ്ജു, അതുപോലെ തന്നെ നല്ല എന്താ പറയാ ഒരു അടിപൊളി അരീക്കോട് പോകുന്ന റൂട്ടില് ഇതുണ്ടെങ്കിൽ അവിടെ ഇതാകുന്ന ഒരു തോണിയും കാര്യങ്ങളും. അതെ, അടിപൊളി വ്യൂ, രക്ഷയില്ല. അച്ഛന് നല്ല നെല്ലിക്ക, നാടൻ നെല്ലിക്ക അല്ലേ, അടിപൊളി. എന്താ പേരെന്താ പറഞ്ഞു? അമൽരാജ്. ആകാശ്. ആകാശും അമൽരാജും ഒരേ പൊളി, നല്ല നാടൻ നെല്ലിക്ക. എനർജി, എനർജി. നിങ്ങക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങക്ക് പെട്രോൾ വില വർദ്ധവിനെതിരെ നടക്കൂലേ, ഏതായാലും പെട്രോളിന് പൈസ കൊടുത്ത് നടക്കൂ.
സെഞ്ചുറി അടിക്കാൻ പോവാണല്ലോ. പണ്ടൊക്കെ 70 രൂപ അയലും കുറവായിരുന്നു, ഇപ്പൊ എത്ര രൂപ 100 രൂപ ഒരു ലിറ്ററും കൂടി കിട്ടൂല. ഇപ്പൊ അതാണ് അതാണ് പ്രശ്നം. പൈസ അതുകൊണ്ട് മച്ചന്മാര് വണ്ടി വീട്ടിൽ വെച്ച് നടക്കുകയാണ് സാധനം വാങ്ങാനൊക്കെ. ഏതായാലും വളരെയധികം സന്തോഷം. മച്ചന്മാര് നല്ല അടിപൊളി നാടൻ നെല്ലിക്ക തന്ന്, എന്താ പറയാ, അടിപൊളി. പോയോരാ, അതാണ്. അതുപോലെ തന്നെ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ റൈഡിന്റെ എനർജി എന്ന് പറഞ്ഞാല് ഓരോരുത്തർ തരുന്ന, എന്താ പറയാ, ഈ നെല്ലിക്ക പോലത്തെ ഓരോ സംഭവങ്ങളും, അതുപോലെ തന്നെ ഇങ്ങനത്തെ സംസാരങ്ങളും ഈ ഒരു പരിചയപ്പെടലും, ഇതൊക്കെ തന്നെയാണ് നമ്മളെ യാത്രന്റെ എനർജി എന്ന് പറയുന്നത്. നെല്ലിക്ക തിന്നാല് വെള്ളം കുടിക്കണം, നല്ല പക്ഷെ അല്ല എനർജി ആട്ടോ, നെല്ലിക്ക എനർജി അല്ലേ. പിന്നല്ല പവറ്, പവറ്. ഹേ ഫ്രണ്ട്സ്, നമുക്ക് കൂടാനുള്ള സമയമായിണ്ട്, ഏകദേശം ടൈം 6:30 ആയിട്ടുണ്ട്. ഇരുട്ടാവും, ഇരുട്ടാണെങ്കിലും നമ്മൾ റൈഡ് നിർത്താന്ന് തന്നെയാണ് വിചാരിച്ചത്. നമ്മളിപ്പോൾ നമ്മളെ കാലിക്കറ്റ് ടു എറണാകുളം റൈഡിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഇതാക്കണ പാണ്ടിക്കാടിൻ്റെ അടുത്തൊരു ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. കോടശ്ശേരി മയിലെ ജുമാ മസ്ജിദ് ആഷിഖ് അതിൻ്റെ ഉള്ളിലേക്ക് അന്വേഷിക്കാൻ പോയിട്ട് നമുക്ക് ഇവിടെ സ്റ്റേ സെറ്റ് ആവും എന്നുള്ളത്. ടെൻറ്റും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട്, ടെൻ്റ് അടിക്കാനുള്ളൊരു സ്പോട്ട് കിട്ടിയാലും മതി. അപ്പോൾ നോക്കാം, ആഷിഖ് വന്ന് നോക്കട്ടെ എന്താണ് അവസ്ഥ ഉള്ളത്. ആഷിഖിൻ്റെ ഉള്ളിലാണുള്ളത്, പോയി വന്ന് നോക്കട്ടെ. സെറ്റായോ? ഒരേപോലെ നമ്മൾ ഇതാകണ കോടശ്ശേരി മയിലെ ജുമാ മസ്ജിദിൽ നമുക്ക് ഇവർ അറേഞ്ച് ചെയ്ത് തന്നെ. എന്താ നമ്മൾ ആഷിഖ് ഇതാ ചോദിക്കാൻ പോയ ആഷിഖ് എത്തിയുണ്ട്. എന്താ പറഞ്ഞു? ഞാൻ പള്ളീൻ്റെ സെക്രട്ടറിനെ വിളിച്ച് എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളിങ്ങനെ ഒരു യാത്ര ഇറങ്ങിയതാണ്, ഇങ്ങനെ ചെറിയൊരു മെസ്സേജ് ആയിട്ട് വന്നാണെന്ന് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്നോളി, രാവിലെ ആകുമ്പോൾ അടിപൊളി സെറ്റാക്കിയാൽ മതി എന്നുള്ളത്. ഏകദേശം 6:30 ആയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് പെരിന്തൽമണ്ണക്ക് ഒരു 20 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അപ്പം നമുക്ക് അവിടെ എത്തുമ്പോഴേക്കും നല്ല ലേറ്റാവും. നമ്മളേതായാലും ഇതാകെ നമ്മളിവിടെ ഈ ജുമാ മസ്ജിദ് തന്നെ സ്റ്റേ സെറ്റായിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉള്ളിലുണ്ട് എന്നാണ് പറഞ്ഞത്. അടിപൊളി റൂം എല്ലാം ഉണ്ട്, ഓൾ സെറ്റ്. നമ്മളിപ്പോൾ മെല്ലെ അങ്ങോട്ട് കയറി പോവാ, കയറി പോയിട്ട് അവിടുത്തെ അവസ്ഥകൾ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ സ്റ്റേയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ യാത്ര പോരുന്നതും ആവണ ചെറിയ യാത്രാ വിശേഷങ്ങളാണ്. നാളെ മുതൽ നല്ല നല്ല കാഴ്ചകളുമായി നമുക്ക് അങ്ങോട്ട് അടിച്ച് പൊളിച്ച് നമ്മളെ കാലിക്കറ്റ് ടു എറണാകുളം റൈഡ് അങ്ങോട്ട് ഉഷാറാക്കാം. പിന്നെ നമ്മളെ ട്രാവലിംഗ് അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ട്രാവൽ വ്ലോഗർ 8 ഇട്ടിട്ടുണ്ട്. അതെ, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോസുമായി നാളെ കാണാം. അതുവരേക്കും ബൈ.